സഖ്യന്റെ മക്കൾ ചരിത്രവും സംസ്കാരവും. ഈ പൊതാളകം എന്നുള്ള പേര് ടിബറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് ഹിമാലയം കയറി ഇറങ്ങി എത്തുന്ന ഒരു പീഠഭൂമിയാണ് ഇവിടുത്തെ. ദലൈലാമയുടെ കൊട്ടാരത്തിന്റെ പേര് പൊതാളകം. ഈ ചാത്തങ്കളങ്ങിന് മറ്റൊരു പേരുണ്ട്, അതിന്റെ പേര് വരാഹി. എന്നാൽ സ്വന്തമായി തീ ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ട് സമൂഹത്തെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പരിഷ്കാരത്തിന് തിരി കൊളുത്തിയത് അങ്ങനെയെങ്കിൽ ആ കാണിക്കാൻ താഴ്ന്നവരാണ്. തീർന്നില്ല അക്ഷരം അല്ലേ? നമ്മള് മനുഷ്യൻ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അക്ഷരം കണ്ടുപിടിച്ചതിന് ശേഷം ചരിത്രകാലം, അക്ഷരം കണ്ടുപിടിക്കാത്ത കാലം ചരിത്രാതീത കാലം. അങ്ങനെ കാലത്തെ രണ്ടായി തിരിക്കുന്നത് അക്ഷരമാണ്. പറയുന്നതിൽ വിഷമം തോന്നരുത്, ഞാൻ ഈ പറയുന്നത് പോലെയല്ല ഈ തുറന്ന് പറയുന്ന ഒരാളാണ്. കാരണം ഈ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഒരു കഥ, ഒരു സംഭവം. ഒരു തറവാട്ടിലെ ഒരു കാരണവർക്ക് ഒരു ദിവസം തോന്നി ഇത്തിരി ആട്ടിറച്ചി കഴിക്കണം എന്ന്. അദ്ദേഹം നല്ല ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലം നോക്കിപ്പോയി, ചെന്ന് ഇത്തിരി ആട്ടിറച്ചി വാങ്ങിച്ചു, ഒരു കിലോ വാങ്ങിച്ചു, നന്നായി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന് ഭാര്യ ഏൽപ്പിച്ചു. പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യണം, നന്നായിട്ട് കറിവെച്ച് കഴിഞ്ഞ് ഞാൻ ആറ്റി ചെന്ന് കുളിച്ചോണ്ട് വരട്ടെ എന്നു. അപ്പോൾ അദ്ദേഹം ആറ്റിലേക്ക് കുളിക്കാൻ പോയി. ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ആറ്റിലേക്ക്. അദ്ദേഹം നടന്നുപോയി. ഭാര്യ ഇറച്ചി കറി വയ്ക്കുന്നതിനും കൂടെ ഇത്തിരി കപ്പ പുഴുങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പട്ടി വന്ന് ഈ ഒരു പൊതി ഇറച്ചി എടുത്തുണ്ട്. അപ്പോൾ ഭർത്താവ് കുളിച്ചിട്ട് വരുമ്പോൾ ഇറച്ചി കൊടുക്കണം, പക്ഷേ സംഗതി അത് പട്ടി കൊണ്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? കാരണവരാണെങ്കിൽ വലിയ ദേഷ്യക്കാരനാണ്, ഇറച്ചി ഇല്ലെങ്കിൽ അന്ന് അടിയും കിട്ടും ഭാര്യയ്ക്ക്. അപ്പൊ ഭാര്യ ചെയ്യുന്നു, ഏതായാലും അടി കൊള്ളാതിരിക്കുന്നു, ഒറ്റ മാർഗമേ ഉള്ളൂ. ആ വീട്ടിലുണ്ടായിരുന്ന ചെറിയ പട്ടിക്കുട്ടിയെ തല്ലിക്കൊന്ന് ഇറച്ചി വെച്ചു വെച്ചു. അപ്പൊ ഇതിനെല്ലാം മകൻ സാക്ഷിയാണ്. ഇറച്ചി വാങ്ങിക്കൊണ്ടുവരുന്നത്, പട്ടി എടുത്തോണ്ട് പോകുന്നത്, അമ്മ പട്ടിയെ തല്ലിക്കൊല്ലുന്നത്, ഇറച്ചിയാക്കുന്നത്, കറി വയ്ക്കുന്നതും ഒക്കെ. ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞു, കാരണവർ ആറ്റിൽ നിന്ന് കുളിച്ചു വന്നു. കാരണവരിരുന്നു, ഇലയിട്ടു, സദ്യ വിളമ്പി, കൂട്ടത്തിൽ ഇറച്ചിയും വിളമ്പി. മകൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. സത്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അച്ഛനഴിച്ച് അമ്മ അടിക്കും, ഉറപ്പാണ്. പറയാതിരുന്നാലോ? പറയാതിരുന്ന എന്ത് സംഭവിക്കും? അച്ഛൻ പട്ടി ഇറച്ചി തിരിയും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പലയിടത്തും ഈ സത്യം പറയാൻ, ചരിത്രത്തിലെ സത്യം പറയാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരം പറഞ്ഞ ആളുകളെ പറ്റിക്കണം. കള്ളത്തരം പറഞ്ഞ ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്നൊരു ബോധം എനിക്കില്ലാത്തതുകൊണ്ട്, ആ ഒരു ചിന്ത എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന എൻ്റെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യമായും പച്ചയായും പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. എനിക്കിവിടെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാൾ വന്ന് ഈ വളവളാന്ന് ഈ വർത്തമാനമൊക്കെ പറയാൻ ഇയാൾക്ക് എന്താണ് യോഗ്യത എന്നൊരു സ്വാഭാവികമായൊരു ചോദ്യം വരാം. അതിന് രണ്ട് മൂന്ന് ബന്ധങ്ങളുണ്ട്. ഒന്ന്, ആദിവാസി മഹാസഭ സ്ഥാപിച്ചത് ടി കെ കൃഷ്ണൻകുട്ടിയാണ് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. 1967 മുതൽ കൃഷ്ണൻകുട്ടിയും ഞാനുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. നല്ല വെളുത്ത മിതുഭാഷയും മൃതഭാഷയുമായ കൃഷ്ണൻകുട്ടിയും ഞാനും നെടുമങ്ങാട്ട് നിന്നൊന്നിച്ചാണ് അന്ന് ഇന്റർമീഡിയറ്റ് കോളേജിലേക്ക് ബസ് കയറിയത്. ഞങ്ങൾ രണ്ടുപേരും ബയോളജി എടുത്ത് പഠിച്ചവരാണ്, രണ്ട് കൊല്ലക്കാരം. അതിൽ ആദ്യത്തെ കൊല്ലം തന്നെ കോളേജിൽ വേണ്ട ബഹളമാണ്, സർക്കാർ കോളേജാണ്, ഇന്റർമീഡിയറ്റ് കോളേജ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹൗസ് കോളേജ്, ബഹളമാണ്. അതുകൊണ്ട് അവിടുത്തെ പി ടി എ ഒരു തീരുമാനമെടുത്തു ഏറ്റവും നല്ല വിദ്യാർത്ഥിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ. അങ്ങനെ ആ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും മര്യാദക്കാരനും നല്ലവനുമായ വിദ്യാർത്ഥിക്ക് അവാർഡ് വാങ്ങിച്ച ആളാണ് ഇതിന്റെ സ്ഥാപകനായ ടി കെ കൃഷ്ണൻകുട്ടി. ആ ടി കെ കൃഷ്ണൻകുട്ടി, ഞങ്ങൾ 1969 പിരിഞ്ഞു. കാര്യം ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി, ഞാൻ പോയി, കൃഷ്ണൻകുട്ടി പ്രീ ഡിഗ്രി പാസ്സായി. കയറി ഏത് കോളേജ് ഏതാണെന്ന് എനിക്കറിയില്ല, ഇക്ബൽ കോളേജ് എന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണോ എന്നറിയില്ല. ഏതായാലും എനിക്ക് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി, പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് 1973 ബി എസ് എൻ എല്ലിൽ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലുണ്ട് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി ഇന്റർവ്യൂവിന് വന്നിരിക്കുക. ഭാഗ്യത്തിന് രണ്ടുപേരും ആ ഇന്റർവ്യൂവിൽ പാസ്സായി. പിന്നെ കൃഷ്ണൻകുട്ടി ഞാനും ഒന്നിച്ചു തന്നെ ജോലി ചെയ്തു. ഞങ്ങളൊരു 10-20 കൊല്ലം ജോലി ചെയ്തതിനു ശേഷം എനിക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നെ ഞാൻ കൃഷ്ണൻകുട്ടിയെ കുറിച്ചൊരു ദുരന്ത വാർത്തയാണ് ഞാൻ പിന്നെ അറിയുന്നത്.
അപ്പൊ അത്തരം ഒരു ബന്ധം എനിക്കുണ്ട്. രണ്ടാമതൊരു ബന്ധമുള്ള കുട്ടപ്പനുമായിട്ടാണ്, കുട്ടപ്പൻ എന്റെ നാട്ടുകാരനാണ്. കുട്ടപ്പനുമായിട്ടല്ല, കുട്ടപ്പന്റെ അച്ഛൻ സദാനന്ദൻ ആശാനുമായും എനിക്ക് നല്ല പരിചയമാണ്. കാര്യം അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് പ്രായത്തിന് മൂത്തയാളാണ്, അതുകൊണ്ട് വലിയ ഇടപെടലൊന്നുമില്ല. പക്ഷെ എനിക്ക് നന്നായി അറിയാം എന്റെ അച്ഛന്റെ സുഹൃത്തായി, അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളനാടിന്റെ ചരിത്രവും നെടുമങ്ങാടിന്റെ ചരിത്രവും ഒക്കെ എഴുതേണ്ടി വരുമ്പോൾ അതിനകത്ത് സമൂഹത്തിന്റെ ചരിത്രം കൂടി അളയാടപ്പെടേണ്ടതുണ്ട്. ആ സമൂഹം എന്ന് പറയുന്നത് സാധാരണ സമൂഹം മാത്രമല്ല, ഇവിടുത്തെ നായരും നമ്പൂതിരിയും മാത്രമല്ല, ഇവിടുത്തെ അടിയാളവർഗവും ഇവിടുത്തെ അധസ്ഥവർഗവും ഇവിടുത്തെ ഗിരിവർഗവും എല്ലാം ഇതിനകത്ത് അടയാളപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. അങ്ങനെ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കാണിക്കാർ സമൂഹത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുള്ളൂ. അതിനെ സഹായിച്ച ഒരാളുണ്ട്, പെരിങ്ങമ്മൽ, ഒരു സഹദേവൻ കാണി. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം മരിച്ചുപോയി. ഒരു സഹദേവൻ കാണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. അപ്പൊ ഇത്രയുമാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട്. ഇനി എനിക്ക് പറയുവാനുള്ളത് ഇതിന്റെ പേരിനെ സംബന്ധിച്ച്, ഇന്നത്തെ വിഷയത്തിന്റെ പേര് സഹ്യന്റെ മക്കൾ ചരിത്രവും സംസ്കാരവും. സഹ്യന്റെ മക്കൾ എന്നുള്ള പേര് വളരെ ബോധപൂർവം കൊടുത്തതാണ്. സഹ്യന്റെ മക്കൾ, സഖ്യൻ നമുക്കറിയാം, നമ്മുടെ അഗസ്ത്യർകൂടവും അതിൻ്റെ ചുറ്റുഭാഗങ്ങളുമാണ്. അത് നിങ്ങളുടെ ഭാഷയിൽ അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പേര് പൊതിയൽ മല. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ, പഴയ ആൾക്കൊക്കെ അറിയാം അതിന് പൊതിയൽ മല എന്നാണ് പേര്. ആ പൊതിയൽ മല എന്ന് പറയുന്ന പേര് ഏത് ഭാഷയാണ് എന്ന് ചോദിച്ചാൽ അത് മലയാളമാണോ തമിഴാണോ എന്ന് തീരുമാനിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അത് കാണിക്കാരുടെ സ്വന്തം ഭാഷയാണ്. പൊതിക്കൈ എന്നാണ് അതിന്റെ പേര്. പൊതിക്കൈ, ഉയർത്തിപ്പിടിച്ച കൈത്തണ്ട എന്നാണ് അർത്ഥം. പൊതിക്കൈ നോക്കൂ, എന്ത് മനോഹരമായ പേരാണ്. അഗസ്ത്യർകൂടം ഇരിക്കുന്നത് മുഷ്ടി ഉയർത്തിപ്പിടിച്ച മുഷ്ടിയുടെ ആകൃതിയിലിരിക്കുന്ന നമ്മുടെ അഗസ്ത്യർകൂടത്തിനെ കണ്ടുകൊണ്ട് ആരോ കൊടുത്തൊരു പേരാണ്. മൂട്ടുകാണിമാരിലാരോ മുൻ ആളുകൾ ആരോ കൊടുത്ത ഒരു പേരാണ് പൊതിക്കൈ. അത് പൊതികയായി, പൊതികമായി, പൊതാളകമായി പല പല പേരിൽ ഉച്ചാരണ ഭേദം വന്ന് ഉപയോഗിക്കാം. ഈ പൊതാളകം എന്നുള്ള പേര് ടിബറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇതേ പേര് ഇവിടുത്തെ മൂട്ടുകാണിമാർ ഉപയോഗിച്ചിരുന്ന പൊതിക്കൈ എന്ന പേര് ഇന്നും ടിബറ്റിൽ, ടിബറ്റ് എന്ന് പറയുന്നത് കേരള ഇന്ത്യ കഴിഞ്ഞ് നേപ്പാള് കഴിഞ്ഞ് ഹിമാലയം കയറി ഇറങ്ങി എത്തുന്ന ഒരു പീഠഭൂമിയാണ് ഇവിടുത്തെ ടിബറ്റ്. ടിബറ്റ് ഇപ്പൊ ചൈനയുടെ കയ്യിലാണ്. അവിടുത്തെ ആത്മീയ നേതാവ് ദലൈലാമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ദലൈലാമയുടെ കൊട്ടാരത്തിന്റെ പേര് പൊതാളകം. നോക്കൂ, ഈ പൊതാളകം എന്ന പേര് നമ്മുടെ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽ ഉപയോഗിച്ചിരുന്ന പൊതികയിൽ നിന്ന് അത് പൊതികൈ മലയായി, പൊതികൈ മല പൊതാളകമായി ടിബറ്റിലുണ്ട്. തീർന്നില്ല. അവിടുത്തെ ബുദ്ധമതക്കാർ, അവിടുത്തെ അടിസ്ഥാന മതം എന്ന് പറയുന്നത് ആ ബുദ്ധമതക്കാർ തൊഴുന്നത് പടിഞ്ഞാറോട്ട് നോക്കി. അതുപോലെ നമുക്ക് ഇന്ത്യക്ക് പറയുക ശ്രീലങ്ക, അവിടെ ബുദ്ധമതമാണ്, അവര് തൊഴുന്ന കിഴക്കോട്ട് നോക്കി. ഒരേ മതക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊന്ന് തൊഴുന്നു. എന്റെ കാര്യം എന്താ, ഇതിന്റെ മധ്യത്ത് കിടക്കുന്ന പൊതാളകമാണ് അതിന്റെ പ്രധാന പ്രശ്നം. കാര്യം പൊതാളകം എന്ന് പറയുന്ന മലയിൽ ബുദ്ധമതം അതിസജീവമായിരുന്നു എന്നാണ്. ബുദ്ധനെ നമുക്കറിയാം ശാസ്താവ് എന്നൊരു പേരും കൂടി ഉള്ളവർ നിങ്ങൾക്കറിയാം. ആ ശാസ്താവാണ് നിങ്ങൾ ആരാധിക്കുന്ന ശാസ്താവ്. എങ്ങനെയാണ് നമ്മളൊക്കെ നമ്മളെയൊക്കെ ആരല്ല എവിടെയൊക്കെ എങ്ങനെയൊക്കെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ശാസ്താവ് എന്ന് പറയുന്നത് പഴയ ശാസ്താവ് തന്നെയാണ്. ഈ ശാസ്താവ് വടക്കേ ഇന്ത്യക്കാരനാണ്, ശ്രീബുദ്ധനാണ്, ശ്രീബുദ്ധന്റെ മതപ്രചാരകർ. ഈ പുതിയൽ മലയിൽ തമ്പടിച്ചതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് ആരാധിക്കപ്പെടുന്ന ശാസ്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ കാണി സമൂഹത്തിന് ഏതെങ്കിലും മതവുമായി ബന്ധമുണ്ടെങ്കിൽ അത് ബുദ്ധമതവുമായിട്ടാണ്, മറ്റ് ഇസ്ലാം മതവുമായിട്ടോ ക്രിസ്തു മതവുമായിട്ടോ ഹിന്ദു മതം മറ്റൊരു മതങ്ങളുമായിട്ടല്ല.
ചെയ്തു വിളിച്ച കുളമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ അത് ബുദ്ധമതമായിട്ടാണ്. മറ്റൊരു തെളിവ് നമുക്കറിയാം, ആരോഗ്യ പച്ച അത് കണ്ടെത്തിയ ആളുകളെ നിങ്ങൾക്കറിയാം, അതിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളെ നിങ്ങൾക്കറിയാം. ഞാൻ അതിലേക്ക് ആ വിഷയത്തിലേക്കല്ല വരും. ഈ ആരോഗ്യ പച്ച എന്ന പേര് കാണിക്കാരുടെ പേരല്ല, മലയാളം പേരല്ല, നമ്മൾ ആരും ഇട്ട പേരുമല്ല. അത് ഇട്ടത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പുഷ്പാങ്കനൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇട്ടുകൊടുത്ത പേരാണ് ആരോഗ്യ പച്ച. പകുതി മലയാളവും പകുതി സംസ്കൃതവുമാണ്. ആരോഗ്യം എന്നുള്ളത് സംസ്കൃതം, പച്ച എന്നുള്ളത് മലയാളം. പക്ഷെ ഇതിന്റെ യഥാർത്ഥ പേര്, നിങ്ങളുടെ പേര് എന്താ? ചാത്തൻകിളങ്ക. ചാത്തൻകിളങ്ക എന്നാണ് അറിയാം. പ്രായമുള്ള ആളുകളോട് ചോദിച്ചാണ്, പ്രായമുള്ള ആളുകൾക്ക് ഉപയോഗിക്കൊണ്ട് ചോദിക്കും ചാത്തൻകിളങ്ക ആരായി ചാത്തൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ശാസ്താവിനെ ചാത്തനായും ചാത്തനാരായും ഒക്കെ മാറ്റിയത് നമ്മുടെ മലയാള ഭാഷ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിന്റെ യഥാർത്ഥ പേരെന്താ? ഈ ചാത്തൻകിളങ്ങിന് മറ്റൊരു പേരുണ്ട്, അതിന്റെ പേര് വരാഹി എന്നാണ്. ഈ വരാഹി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ഇതാരാണ് നമ്മുടെ പുതിയമലയിൽ കൊണ്ട് നട്ടുപിടിപ്പിച്ചത്? അല്ലെങ്കിൽ ഈ പുതിയമലയിലെ കാണിക്കാർക്ക് എങ്ങനെയാണ് ഈ ആരോഗ്യ പച്ച കിട്ടിയത്, ഈ ചാത്തൻകിളങ്ക് കിട്ടിയത്? ചാത്തന്മാർ കൊണ്ടുവന്നതാണ്, ബുദ്ധന്മാർ കൊണ്ടുവന്നതാണ്, ക്രിസ്തുവിന് 256 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഗിർനാർ എന്ന് പറയുന്ന സ്ഥലത്ത് അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി എഴുതി വെച്ച ഒരു ലിഖിതമുണ്ട്. ചോളപുത്തോ പാണ്ഡ്യപുത്തോ കേവലപുത്തോ രാജ്യങ്ങളിലേക്ക് ഔഷധ പ്രചരണത്തിനായി സന്യാസിമാരെ അയക്കുന്നു എന്ന്, BC 256. പോരടിക്കുന്നുണ്ടോ? ആരെങ്കിലും പോരടിക്കുന്നുണ്ടോ? അപ്പൊ കാര്യം ചെയ്യും, നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിൽ അങ്ങനെ ഒരു കുഴപ്പം, കാര്യം നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ മെട്ടാതരാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ചുരുക്കുക. അപ്പൊ അതുപോലും വന്നത് വടക്കേ ഇന്ത്യയിൽ വന്ന ചാത്തൻ വഴി കയ്യിൽ കഴിഞ്ഞ സാധനം. ഇതിനെ ആര് കൊണ്ടുപോയി? ആർക്കാണ് ഇതിന്റെ അവകാശം? ആർക്കും ഇല്ലാതെ പോയത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ അവകാശവും അതിന്റെ പേറ്റന്റും ലഭിക്കേണ്ടുന്ന കാണിക്കാർ സമൂഹം എന്തുകൊണ്ട് പുറത്തായി? നിങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവർ അന്വേഷിക്കണം, കുറ്റക്കാരെ കണ്ടുപിടിക്കണം. അവരെ ശിക്ഷിക്കാനൊന്നുമല്ല, കുറ്റക്കാരാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തണം. അവരിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾ അകന്നു നിൽക്കണം. നിന്നില്ലെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതുപോലെ അത്. അപ്പോ ഇതിനെ കുറിച്ചുള്ള ഇത്രയും വിവരങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കാണി എന്ന പേര്. അല്ലേ, കാണി എന്ന് പറയുന്നത് മഹാമോശമാണ്. സദാശിവ നായർക്ക് ഒരു കുഴപ്പമില്ല, ഉണ്ടോ? വാസുദേവ പോറ്റിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ സഹദേവൻ കാണിക്ക് വലിയ കുഴപ്പം. എന്താ സഹദേവൻ കാണിക്ക് കുഴപ്പം? സദാശിവ നായർക്ക് ഇല്ലാത്ത കുഴപ്പം, വാസുദേവൻ പോറ്റിക്ക് ഇല്ലാത്ത കുഴപ്പം, രാമചന്ദ്രൻ പിള്ളയ്ക്ക് ഇല്ലാത്ത കുഴപ്പം എങ്ങനെയാണ് കാണിക്കുന്നത്? ഇത്രയും മനോഹരമായ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ ഒരു പേരിന് ഉപയോഗിക്കാൻ നിങ്ങൾ എന്തിനു മടിക്കണം? ഞാൻ കാണിക്കാരനെന്നോ ഞാൻ കാണിക്കാരിയാണെന്നോ ഞാൻ കാണിക്കാർ സമൂഹത്തിൽ പിറന്നവനാണോ എന്ന് പറയാൻ നിങ്ങൾ എന്തിനു മടിക്കണം? നിങ്ങൾ മടിക്കുന്നതിന് പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, കാണി എന്ന് പറയുന്ന പദത്തിന്റെ ചരിത്ര പ്രാധാന്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണ്? കാണി എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരാണ്, വിവരമില്ലാത്തവരാണ്, ബോധമില്ലാത്തവരാണ്, കറുത്തവരാണ്, മുള്ളം മുടി ഉള്ളവരാണ്, വൃത്തിയില്ലാത്തവരാണ് എന്നൊരു പൊതുധാരണ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ധാരണയിൽ നിങ്ങളിങ്ങനെ ഓച്ചാരിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊന്നുമല്ല. കാണി എന്ന് പറഞ്ഞാൽ കാളം വിറ്റും ഓണം ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാണം വിറ്റും ഓണമാണ്. എന്താ കാണം? തറവാണെന്നാണ് എന്റെ അർത്ഥം. തറവാട് വിറ്റിട്ടായാലും ഉണ്ടിരിക്കണം ഓണം. മലയാളിയാണെങ്കിൽ തറവാട് വിറ്റായാലും ഓണം ഉണ്ടിരിക്കണം. അപ്പൊ കാണത്തിന് തറവാടെന്നാണ് അർത്ഥം. കാണം ഇരിക്കുന്നത് എവിടെയാണ്? കാണിയ. കാണം എവിടെയാണോ ഇരിക്കുന്നത് ആ ഭൂമിയാണ് കാണി.
ആ കാണിയുടെ ഉടമസ്ഥനാരാണ്? കാണിക്കാരൻ എന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ സ്വന്തവും തെക്കേ ഇന്ത്യയിലെ ഭൂമിയുടെ ആദ്യത്തെ ഉടമയും ഈ കാണിക്കാരൻ. നിങ്ങൾ വിട്ടുകൊടുത്ത ഭൂമിയിലാണ് ഇവിടെ നായരും നമ്പൂരിയും വീണവനും പറയനും പൊലയനും ഒക്കെ താമസിക്കുന്നത്. കാണിക്കാരൻ സൗജന്യമായി വിട്ടുകൊടുത്തതോ കാണിക്കാർ ഒഴിഞ്ഞു പോയതിനു ശേഷം അവർ കുടിയേറിയതോ ആണ്. അതിന്റെ തെളിവുകൾ ഞാൻ തരാം. സെക്രട്ടേറിയറ്റിന്റെ തെക്ക് വശത്ത് ഇന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പിന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ ട്രഷറി ബ്രാഞ്ച് ഇരിക്കുന്ന സ്ഥലം, പഴയ സെറ്റിൽമെന്റ് രജിസ്റ്റർ, സ്വാതിരുന്നാളിന്റെ സെറ്റിൽമെന്റ് രജിസ്റ്റർ എടുക്കുമ്പോ അതൊരു കാണിക്കാരന്റെ വകയാണ്. ഒരു അവിടെ ഒരു കാണിപ്പറ്റുണ്ടായിരുന്നു. പി എം ജി ആഫീസ് ഇരിക്കുന്നിടം പഴയ ഒരു കാണിപ്പറ്റാണ്. വേണ്ട ശ്രീകാര്യം, ഈ അടുത്ത കാലത്താണ് ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നമൊന്നുമില്ലേ? അവിടെ കാണിക്കാരുടെ ക്ഷേത്രം നിലവിലിരിക്കുന്നു, തീർന്നില്ല. വട്ടപ്പാറ പന്തലക്കോട് വട്ടപ്പാറ ടൗൺഷിപ്പ് അല്ലേ, അവിടെ എങ്ങനെ കാണിക്കാരും ഒന്ന്? എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് നിങ്ങളുടെ പൂർവികൾ കുടിയേറിയ ഭൂമി നിങ്ങൾ ഒഴിഞ്ഞു പോവുകയോ നിങ്ങളെ ഒഴിപ്പിച്ചെടുക്കുകയോ ചെയ്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ചെറിയ പുള്ളികളല്ല, നമ്മൾ ആരുടെയും മുമ്പിൽ ഓച്ചാമിച്ചു നിൽക്കേണ്ടവരല്ല. നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു പോകാനുള്ള അർഹതയും ആധികാരികവും നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയലാണ് പ്രധാന പ്രശ്നം. കണി എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി ഓച്ചാനിച്ചു നിൽക്കേണ്ടവരല്ല എന്നുള്ള ഉത്തമ ബോധം നിങ്ങൾക്കുണ്ടാവണം. ആ ബോധം നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ നിങ്ങൾ സംഘടിക്കണം. നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവണം. എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാനെങ്കിൽ, പോരാടാൻ ഞാൻ പറയുന്നില്ല, പറയാനെങ്കിലുമുള്ള ആദ്യമം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഏറിയാൽ 25 വർഷം അത് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. 25 വർഷം കൃത്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാര്യമെന്നറിയൂ? പറയുന്നതിൽ വിഷമം തോന്നരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കാണിക്കാരന്റെയും കാണിക്കാരുടെയും തലയെണ്ണിയാണ് ഓരോരുത്തരും ഉദ്യോഗത്തിലേക്ക് കയറി പോകുന്നത്. സന്തോഷം വരേണ്ടത്. പക്ഷെ അവർ കല്യാണം കഴിഞ്ഞ കാണിക്കാരി വേണ്ട അല്ലേ? അങ്ങനെ ആകതില്ലേ? പിന്നെ കാണിക്കാരിയെ വേണ്ട. പിന്നെ അവൾ കറുത്തവളാണ്, പിന്നെ വൃത്തിയില്ലാത്തവളാണ്, കുളിക്കാത്തവളാണ്, അതുകൊണ്ട് അവളെ വേണ്ട. അതുകൊണ്ട് എനിക്ക് കഴിയുന്നത് ഒരു നമ്പൂരി അല്ലെങ്കിൽ ഒരു നായര് അതില്ലെങ്കിൽ ഈഴവനായാലും വേണ്ടി. അതൊന്ന്. അപ്പൊ പകുതി അങ്ങനെ പോയി. പിന്നെയുള്ളതോ? പിന്നെയുള്ളത് എന്താണ്? ഇവിടെ കാണി സമൂഹത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടിയാൽ ആനുകൂല്യങ്ങൾ ഏറെ കിട്ടുമെന്നുള്ള ധാരണയിൽ എത്തിച്ചേരുന്ന ചില ആളുകൾ, അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന നിങ്ങൾ അത് ഈ സമൂഹത്തെ ക്ഷയിപ്പിക്കും. അത് ഞാൻ എന്റെ അറിവ് ശരിയാണ് എങ്കിൽ ഈ പലിശക്കെടുപ്പും കൊടുപ്പും, ഈ സ്ത്രീകളുടെ ഭാഗത്തുള്ള ഈ പലിശക്കെടുപ്പും കൊടുപ്പും നിർത്തേണ്ടതുണ്ട്. നിർത്തണം എന്ന് ഞാൻ പറഞ്ഞത് അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം. അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോണ് തരുന്നുണ്ട്. അത് കൃത്യമായി കൂടുകയും അടയ്ക്കുകയും വിരിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. കാരണം നിങ്ങൾ മറ്റ് അയൽക്കൂട്ടങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. മറ്റ് സവർണ വിഭാഗം നടത്തുന്ന അയൽക്കൂട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? അവരാരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ബ്ലൈറ്റ് കമ്പനിയിൽ നിന്ന് പലിശയെടുക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കൽ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ബ്ലേഡുകാരിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞാൽ ആയുഷ്കാലം നിങ്ങൾക്ക് ഒരു ബാധ്യതപ്പെട്ടിരിക്കും. കാരണം എന്താ? ഒരിക്കൽ തീർന്നാൽ ആ കടം തീർക്കാൻ വീണ്ടും എടുക്കേണ്ടി വരും. അത് തീരുമ്പോ വീണ്ടും അതിങ്ങനെ ചെയിനായി പൊക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കാണി എന്ന് പറയുന്ന പദപ്രയോഗം ഇത് ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത്. കഴിഞ്ഞ തവണ കുട്ടപ്പേനെ വിളിക്കാൻ വന്നപ്പോ ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയി. 1739 വരെ നിങ്ങൾ അറിയപ്പെടുന്ന മലയരയർ എന്നാണ്. 1739 1739 തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സർവേ നടത്തുന്നതിന് വേണ്ടി പള്ളിയാടി മല്ലൻശങ്കൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുപോകും. അദ്ദേഹം സർവേ നടത്തിയതിന് ശേഷം ഓരോ പ്രദേശത്തിനും അദ്ദേഹം പേര് കൊടുത്തു. കൊമ്പൈ കാണി ആദ്യം കൊടുത്തത് കൊമ്പൈ കാണി എന്നുള്ള പേരാണ്. കൊമ്പൈ കാണി എന്ന് പറഞ്ഞാൽ കോവളം നെയ്യാറ്റിങ്കരി ഉള്ളത് കൊമ്പൈ കാണി.
അത് കഴിഞ്ഞ് 22 കാണി, അത് കഴിഞ്ഞ് മഞ്ഞപ്പാറ വരെ 22 കാണി, അങ്ങനെ കുറെ കാണികളുടെ പേര് അദ്ദേഹം കൊടുത്തു. ഈ കാണി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് സെറ്റിൽമെന്റ്. കൊമ്പൈ കാണി അവിടുത്തെ ആ ഭാഗത്തുള്ള സെറ്റിൽമെന്റ്, ഏറ്റവും ഉയർന്ന സ്ഥലമായിട്ട് അതിന് കൊമ്പ എന്ന് പേര് കൊടുങ്ങി. കൊമ്പയിലെ സെറ്റിൽമെന്റ് കൊമ്പൈ കാണി എന്ന് പേര് കൊടുത്തു. പക്ഷേ പിന്നീട് വന്ന ആളുകൾ കാണിയിൽ താമസിക്കുന്നവർ കാണിക്കാരനായി, കാണിയുടെ കാരൻ, കാണിയുടെ ഉടമസ്ഥൻ കാണിക്കാൻ. നമ്മള് കോളനിക്കാരനെന്ന് പറയുന്നത് കോളനി താമസിക്കുന്ന കോളനിക്കാരൻ, അതുപോലെ കാണിയിൽ താമസിക്കുന്ന കാണിക്കാരനായി. യഥാർത്ഥത്തിൽ കാണി എന്ന് പറയുന്ന ജാതി പേരല്ല. ഇനി നിങ്ങൾക്ക് വേറൊന്നും കൂടി ഞാൻ പറയാം, നിങ്ങളുടെ ആരാധനാമൂർത്തി വളരെ പ്രസിദ്ധമാണ് ആയിരവേല്യം. നിങ്ങൾ പറയുന്നത് ആയിരവേല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ, അല്ലെ നാഗൂരുവിന് മാത്രമേ ഉള്ളൂ, അല്ല, ഇത് നിങ്ങളുടേത് മാത്രമല്ല, മലയര സമൂഹത്തിന്റെ ഒരു കൂടിയാണ്. പത്തനംതിട്ടയ്ക്കടുത്ത് അവിടെ 1000 മില്ലിയല്ല, 1000 മില്ലൻ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ശിവനാക്കി, ശിവന്റെ കിരാത രൂപമാക്കി, കാർത്തവീര്യ അർജുനാക്കി, 2000 കൈകളുള്ള 1000 വില്ലിനെ പിടിക്കാൻ ശേഷിയുള്ള വില്ലാളി വീരനാക്കി നമ്മൾ പ്രദർശിച്ചു. പക്ഷേ അതല്ല, അതിന്റെ യഥാർത്ഥ പേര് 1000 വില്ലിയാണ്. 1000 വില്ലിയാണ് നമ്മൾ 1000 വില്ലി. 1000 പശുപാലകർ, പശു എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൗ അല്ല, ആടിനെയും പശു എന്ന് പറയുക, യാഗപശു എന്ന് പറഞ്ഞാൽ ആട, പശുവിനെ മേച്ചു കിടക്കുന്ന ആളുകൾ, അവരുടെ വില്ലി, വില്ലി എന്ന് പറഞ്ഞാൽ ഗോത്രത്തലവനാണ്. ഒരു പഴയ ഒരു മൂട്ടുകാണിയുടെ പേരിലാണ് ഉണ്ടായിരുന്നത്. ഏതോ ഒരു ഈ സമൂഹത്തിന് മുഴുവൻ ഒന്നിച്ചു നിർത്തി അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കുകയും ചെയ്ത ഏതോ ഒരു ആരോഗ്യവാനായ, ഏതോ ഒരു നല്ല ഭരണകർത്താവായ മൂട്ടുകാണിയാണ് നമ്മള് മരിച്ചവരെ, പ്രേതാത്മാക്കളെ ശുദ്ധി വരുത്തി, വിളിച്ചു വരുത്തി, കുടിയിരുത്തി ആരാധിക്കുന്ന സമ്പ്രദായത്തിന്റെ ബാക്കിപത്രമാണ് 1000 വില്ലി എന്ന നമ്മുടെ 1000 വില്ലി തമ്പുരാ. ഇത് പത്തനംതിട്ട ചെന്നപ്പോ 1000 വില്ലനായി. പത്തനംതിട്ട അവിടെ 2 കിലോമീറ്റർ കൊട്ടാരക്കരയുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ മറ്റൊന്നും കൂടി പറഞ്ഞുതരാം, നിങ്ങൾ ഈ മുഴുവൻ നാടിന്റെ ഉടമയായിരുന്നു എന്നുള്ളതിന് കഴിവ് ഞാൻ പറയാം. തെക്കത് നിങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ്, തർക്കമില്ല, ഞാൻ സമ്മതിക്കുന്നു. ഈ തെക്കത് എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ ബന്ധുക്കളുടെ കുടുംബത്തിലുണ്ട്, നായന്മാരുടെ കുടുംബത്തിലുണ്ട്, ഈഴവരുടെ കുടുംബത്തിലുണ്ട്, അവിടെയൊക്കെ തെക്കതുകളും. ആ തെക്കതുകൾ ഉണ്ടായെന്ന് മാത്രമല്ല, ആ തെക്കതുകളിലെ കൊടുതി ആരംഭിക്കുന്നത് കാണിക്കാരൻ ചാറ്റി ശുദ്ധി വരുത്തണം, ചാറ്റി തളിക്കണം അല്ലേ. ചാറ്റാത്രയെന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നായന്മാരവിടെ ചാറ്റി തളിക്കണം, അത് കഴിഞ്ഞേ കൊടുതിയുള്ളൂ, അത് കഴിഞ്ഞാൽ പടുക്കുള്ളൂ അല്ലേ. പടുക്കേണ്ടെന്ന് അവിടുത്തെ കാരണമായി, ഇവിടെ ചാറ്റി തളിക്കേണ്ടത് കാണിക്കാരൻ. അതെന്താ അങ്ങനെ ഇവിടെ നായരുടെ എന്തിനാണ് കാണിക്കാരൻ ചാറ്റേണ്ടത്? നായര് ചാറ്റിയ പോരെ അല്ലെ, നമ്മൾ ചാറ്റിയാ പോരെ പോരാ. കാരണം ഇതെന്താണ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ ദേവതകളും നിങ്ങളുടെ തക്കതകളുമായിരുന്നു ഒരു കാലത്ത്. അതാണ് നിങ്ങളിൽ നിന്ന് എങ്ങനെയോ അവർ തട്ടിപ്പറിച്ചു എന്ന് പറയില്ല, നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതുമാകാം പോയത്. അപ്പൊ ഇത്രയും ആഢ്യത്വമുള്ള, ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും സൗകര്യമുള്ള, സമ്പത്തുള്ള ഒരു സമൂഹത്തിന്റെ കാരൻ കാണി എന്ന് പറയാൻ എന്തിനാ വിഷമിക്കുന്നത്? എന്തിനെ നായർക്ക് നായർന്ന് പറയാം, കാണിക്ക് കാണി എന്ന് പറഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് കാണിയെ ഒഴിവാക്കി കഴിയൊക്കെ എനിക്ക് നായരെന്ന് പറയാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ പിള്ളേന്ന് പറയാനാണ് ഇഷ്ടം. ഇപ്പൊ ഇത്തിരി വിളിത്തിരുന്ന പറ്റിയെന്ന് വേണമെങ്കിൽ നമ്മള് പറയും, വേണ്ട കണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് അറിയണം, നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കണം, നിങ്ങളുടെ അഭിമാനത്തിനെ കുറിച്ച്, നിങ്ങളുടെ ആഭിജാത്യത്തിനെ കുറിച്ച്, നിങ്ങളുടെ തറവാടിത്തത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുകയും അത് മറ്റുള്ളവരോട് പറയുകയും വേണം. പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആഭിജാത്യം ആഭിജാത്യമായി നിലനിൽക്കൂ. തീർന്നില്ല. ഇപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഭാര്യമാരെ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ പഴയ ആളുകൾ ഭാര്യമാരുടെ പേര് വിളിക്കില്ലറിയാം. കാണി സമൂഹത്തിൽ ഒരിക്കലും ഭർത്താവ് ഭാര്യയുടെ പേര് വിളിക്കില്ല, പകരം കുട്ടികളുടെ ഭർത്താവ് ഭാര്യയുടെ പേരും പറയില്ല, അല്ല ഭാര്യ ഭർത്താവിന്റെ പേരും പറയില്ല, കുട്ടികളുടെ അപ്പനെന്നോ അച്ഛനോ.
എന്തുകൊണ്ട് ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു സ്ത്രീ ശാക്തീകരണം, ലിംഗനീതി സർക്കാരിന്റെ പദ്ധതിയാണ് അല്ലേ? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ചവരാണ് കാണിക്കാറ്. സ്വന്തം ഭാര്യയെ പേര് വിളിക്കാതെ സ്വന്തം ഭാര്യയ്ക്ക് തന്നോടൊപ്പം തന്നെ അവകാശങ്ങളും അധികാരങ്ങളും കുടുംബത്തിനകത്ത് കൊടുത്ത ആ ഒരു സമൂഹത്തിനെ കണ്ടുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നുണർത്തിയ ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് ലിംഗനീതിയിലേക്കും സ്ത്രീ ശാക്തീകരണത്തിലേക്കും മാറിയത് എന്ന് കൂടി അറിയണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിഷ്കൃതരായവരാണ് നിങ്ങൾ. ഇനി ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യൻ എന്നാണ്? ആദ്യം ഒരു നീഗ്രോ സ്ത്രീയിൽ നിന്നും പെറ്റുവീണവരാണല്ലോ നമ്മളൊക്കെ. വെളുത്ത പിന്നെ നമ്പൂതിരിയും കറുത്ത നായരും ഒക്കെ ഉണ്ടായത് പഴയ ആഫ്രിക്കൻ നീഗ്രോയിൽ നിന്ന് പെറ്റുണ്ടായത്. അത് പോട്ടെ, അത് മാറ്റിവെക്കാം. പക്ഷെ അന്ന് പച്ചതീരുകളും പറക്കിത്തേരുകളുമായി നടന്ന മനുഷ്യൻ പാകം ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് തീ കണ്ടുപിടിച്ചതോടുകൂടിയാണ്. മനുഷ്യൻ ആദ്യത്തെ കണ്ടുപിടുത്തം തീയാണ്. കാട്ടുതീ ഉണ്ടായി, ആ കാട്ടുതീയെ എങ്ങനെ പകർന്നുപയോഗിക്കാമെന്ന് പഠിച്ചതോടുകൂടിയാണ് മനുഷ്യൻ പരിഷ്കാരിയാകുന്നത്. അവൻ ചുട്ടു തിന്നാനും അവിച്ചു തിന്നാനും പഠിക്കുന്നത് തീയുടെ കണ്ടെത്തലോടുകൂടിയാണ്. പക്ഷെ എത്രപേർക്ക് തീ ഉണ്ടാക്കാനറിയാം? തീ ഉണ്ടാക്കാൻ എത്ര പേർക്കറിയാം? നമുക്ക് ആകെ തീ ഉണ്ടാക്കാൻ അറിയില്ല. കാര്യം നമ്മള് തീപ്പെട്ടി വെച്ച് അല്ലെ ലൈറ്റർ വെച്ച് തീ ഉണ്ടാക്കുക. എന്നാൽ സ്വന്തമായി തീ ഉണ്ടാക്കാനറിയാവുന്ന രണ്ട് സമൂഹത്തെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് നമ്പൂതിരിയാണ്, രണ്ടാമത്തെ കാണിക്കാൻ നമ്പൂതിരി അരണി കടന്ന് യജ്ഞത്തീ ഉണ്ടാക്കും. യജ്ഞത്തിന് ആ തീ ഉപയോഗിക്കാവൂ അരണി. സമയം ഞാൻ അങ്ങ് നീണ്ടുപോകും. അരണി കടയും അരണി കടന്ന് തീ ഉണ്ടാക്കും. കാണിക്കാരൻ ഉണ്ടാക്കുന്നത് ചക്കി മുക്കി, എന്റെ പേര് ചക്കി മുക്കി എന്നാണ് പേര്. ഒരു പിന്നെ കല്ലുമുള എടുത്ത് കല്ലുമുള രണ്ടായി കയറി അതിന്റെ ഒരു മധ്യത്തെ ഒരു ദ്വാരമിട്ട് അറിയാവുന്നുണ്ടല്ലേ? അറിയാം എന്നെ കഥ അറിയാവുന്ന ആളുകളുണ്ട്. അത് വേണമെങ്കിൽ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ കിടക്കുന്നില്ല. അപ്പൊ ചക്കി മുക്കിയിൽ തീ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സമൂഹവും അരണിയിൽ തീ ഉണ്ടാക്കാൻ അറിയാവുന്ന നമ്പൂതിരി സമൂഹവും അല്ലേ ഇവിടുത്തെ പരിഷ്കാരത്തിന് തിരി കൊളുത്തിയത്? അങ്ങനെയെങ്കിൽ ആ കാണിക്കാരൻ താഴ്ന്നവരാണ്. തീർന്നില്ല അക്ഷരം അല്ലേ? നമ്മള് മനുഷ്യൻ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അക്ഷരം കണ്ടുപിടിച്ചതിന് ശേഷം ചരിത്രകാലം, അക്ഷരം കണ്ടുപിടിക്കാത്ത കാലം ചരിത്രാതീത കാലം. അങ്ങനെ കാലത്തെ രണ്ടായി തിരിക്കുന്നത് അക്ഷരമാണ്. അക്ഷരം ആദ്യം ഇങ്ങനെ അങ്ങ് വേലയും പേപ്പറും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊന്നും അടിച്ചല്ല അക്ഷരം ഉണ്ടായത്. ആദ്യം അക്ഷരം ഉണ്ടായത് കെട്ടിലിപികൾ പള്ളികളിലാണ്. അങ്ങനെ കേരളത്തിലെ ഒരേ ഒരു സമൂഹത്തിന് മാത്രമേ കെട്ടിലിപികളിലൂടെ ആശയ സംവേദനത്തിന് കഴിയുമായിരുന്നുള്ളൂ. കെട്ടിലിപിയിൽ മൂക്കമ്പറക്കെട്ടും പത്തായ കെട്ടും അല്ലെ, രണ്ട് കെട്ടുകൾ കാണിക്കാരുടെ കെട്ടുകളാണ്. മൂക്കമ്പറക്കെട്ടും പത്തായ കെട്ടും കെട്ടിവിട്ട് കെട്ട് പിന്നെ മുരുത്തം പള്ളിയിലാണ് അത് കെട്ടുക. മുരുത്തൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഈ മുരുത്തം പള്ളിയിൽ ഒരു കെട്ട് കെട്ടി ഒരു ദൂതന്റെ കൊടുത്തു വിട്ടാൽ ആ ദൂതൻ കൊണ്ടുവന്ന് മറ്റേ കൊടുക്കും. ആ കെട്ടിലെ ആശയമുണ്ട്. എന്താണ് കെട്ടിയവൻ ഉദ്ദേശിച്ചത് എന്ന് കെട്ട് വായിക്കുന്നവനറിയാം. അവിടുന്ന് പത്തായ കെട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കും. പത്തായ കെട്ട് കൊടുത്താൽ നിങ്ങൾ തന്ന എഴുത്തിന് നല്ല മറുപടി എനിക്ക് പറയാനില്ല, നിങ്ങൾ തന്ന എഴുത്തിനെ ഞാൻ നിഷേധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കെട്ടുകൾ പലതുണ്ടായിരുന്നിരിക്കാം, പക്ഷേ രണ്ട് കെട്ടുകളെ കണ്ടെത്തിയിട്ടുള്ളൂ. ഒന്നുകൂടി അറിയുക, 15,000-15,000 kilometers അകലെ കിടക്കുന്ന തെക്കേ അമേരിക്കയിലെ പെറു എന്ന് പറയുന്ന രാജ്യത്ത് 15th century വരെയും അവിടുത്തെ ഭരണരേഖകൾ കെട്ടിലിപികളിലായിരുന്നു. നോക്കൂ, 15,000 kilometers കാപ്പറവും വിപ്രവും കിടക്കുന്ന രണ്ട് സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ലിപി ഒരേ ലിപി. പള്ളി മുടിച്ചിൽ എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഇവിടുത്തെ മറ്റു സമൂഹം എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ അക്ഷരം കെട്ടിയുണ്ടാക്കാൻ പഠിച്ചവൻ മോശക്കാരനാണ്. അവരാവിഷ്കൃതരാണോ എന്നൊരു ചോദ്യം വരുന്നു. ഇരിക്കണം, നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ
നമ്മൾ ഈ ജനാധിപത്യത്തിനെ കുറിച്ച് അതിലേക്ക് വളരെ പ്രസക്തിയുള്ള ഒരു കാലമാണല്ലോ. ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്നാർ വോട്ട് ചെയ്യണം, ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്നാർ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യത്തിനെ ഇങ്ങനെ വാരോളം പുകഴ്ത്തി പാടി പാടി നടക്കുന്ന മൈക്കിലൂടെ പാടി നടക്കുന്ന ഒരു സമൂഹത്തിനെ കാണുമ്പോൾ, അവരെ ജനാധിപത്യം പഠിപ്പിച്ച ഒരു സമൂഹത്തിൽ 10-50 ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ള ഇവരാരും അറിയുന്നില്ല. കാണിക്കാർ ഗോത്രത്തിലെ തലവനെ നിങ്ങൾക്കറിയാം, മുട്ടുകാണി. മുട്ടുകാണിയുടെ സഹായിയായി വരുന്ന വിളിക്കാണി, മന്ത്രവാദിയായി വരുന്ന പ്ലാത്തി, പ്ലാത്തിയോടൊപ്പം വരുന്ന മൂന്നാൽ, ഇവരെ ഉപദേശിക്കാൻ പണ്ടൊരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ പേര് ഓർമ്മിക്കലോട്ട് കുറിച്ചു വെച്ചിരിക്കുക. ആ സമിതിയുടെ പേര് കുടിയാൻ പേർ എന്ന പാട്ടുപിരായ എന്ന് പറയുന്ന ഒരു പേര് മുട്ടുകാണി അതിനോടൊപ്പം കിട്ടും കെട്ടും അവിടെയാണ് ഇത് കൂടുക. അതാണ് അന്നത്തെ പാർലമെന്റ് മന്ദിരം പാട്ടുപിര. എന്നിട്ട് അവിടുത്തെ പ്രകൃതികൾ ഒന്നിച്ചു കൂടും കുടിയാൻ പേർ. ഈ കുടിയാൻ പേരുടെ നിർദ്ദേശം അനുസരിച്ചാണ് മുട്ടുകാണി ഉത്തരവിടുന്നത്, കാര്യങ്ങൾ നടക്കുന്നത്, ഉത്സവം നടക്കുന്നത്, കുറ്റവാളികൾ ശിക്ഷിക്കുന്നത് ഒക്കെ. അപ്പൊ ആ ജനാധിപത്യം ഇവിടെ ജനാധിപത്യം വന്നിട്ട് 80 കൊല്ലം 77 കൊല്ലം ആയിട്ടുണ്ട്. 1947 തുടങ്ങി 77 കൊല്ലമേ ആയിട്ടുള്ളു. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. കുടിയാൻ പേർ അപ്പൊ അങ്ങനെ ആണ് ഈ സംഭവം. അപ്പൊ കുടിയാൻ പേർ എന്നാണ് ആ പാർലമെന്റിന്റെ അസംബ്ലിയുടെ പേര്. ഗോത്ര നേതാവിനെ ഉപദേശിക്കുവാൻ, അദ്ദേഹത്തിനെ തിരുത്തുവാനും അദ്ദേഹം തെറ്റ് ചെയ്ത ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ഇദ്ദേഹം എവിടത്തെ കാണിയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരെ അദ്ദേഹം ഉയർന്നു വന്നതായി ദൃക്സാക്ഷികളായ സാഹിബന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഈ സമൂഹത്തിനെ ജനാധിപത്യ ക്രമം പഠിപ്പിച്ചൊരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എത്ര പേർ നിങ്ങൾക്കത് അറിയില്ല. പുറത്തുള്ള എത്ര പേർ അറിയാം? അറിയാവുന്നവരാരും കണ്ടില്ല, അല്ലാത്തവരൊന്നും പഠിച്ചിട്ടില്ല. ഈ പേര് എത്ര പേർക്കണ്ടറിയാം? കുടിയാൻ പേർ എന്ന പാർലമെന്റ് ഇവിടെ നിലനിന്നിരുന്നു. പഠനം നടത്തി 5 കൃതികൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ 5 ഇത് പരാമർശിച്ചിട്ടില്ല. എവിടെയോ കിടന്നൊരു സാഹിബാണ് ആകപ്പാടെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്, ഒരു ഡച്ചുകാരൻ സാഹിബ്. അതിനെ കുറിച്ച് ഞാൻ ബാക്കി ഇതിന്റെ അവസാന ഭാഗത്തിലാണത് പറയുന്നത്. ഇനി നിങ്ങൾ അവർണരോ? ഇത്രയും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് പുറമ്പോക്കിലേക്ക് തള്ളി മാറ്റിയത് എന്നുള്ളതിന്റെ സ്ഥിതിയോട് നമ്മൾ അറിയണം. നമുക്ക് എല്ലാ കാര്യവും തുറന്നു പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എനിക്ക് അറിയില്ല. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റം കഴിഞ്ഞ് ഈഴവർക്ക് താഴെയുള്ള ഒരു ജാതിക്കാരന്റെ വീട്ടിന്റെ മുറ്റത്ത് കയറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പലരും പുനേരും നിങ്ങളെ തമ്പരാക്കളെന്ന് വിളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാണിക്കാരിലും പുരുഷന്മാർക്ക് കാതിൽ കടുക്കാരിടാൻ അവകാശം ഉണ്ടായിരുന്നു. അത് നായർക്കില്ലായിരുന്നു. കാതിൽ കടുക്കരിടണമെങ്കിൽ അടികളെ നിർക്കണമായിരുന്നു. 1811 വരെ 1811 റാണി ലക്ഷ്മിബായിയാണ് ഉത്തരവിറക്കിയത്. അടിയറതിർക്കാതെ ആണിനും പെണ്ണിനും ആഭരണം അണിയാം, മറ്റത് മറ്റുള്ളവർക്ക് അടിയറ തീർക്കണം, കരം കൊടുക്കണം, കാതിൽ ആണും പെണ്ണും കടുക്കനിടണമെങ്കിൽ. പക്ഷെ കാണിക്കാർക്ക് അത് വേണ്ട, ആണിനും പെണ്ണിനും കടുക്കനിട്ട് നടക്കാം. അതൊരു അധികാരമല്ലേ? അതൊരു അവകാശമല്ലേ? അവകാശം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് ഇന്ന് പുറമ്പോക്കിൽ കഴിയുന്നത് എന്ന് കൂടി നമ്മള് അറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഈ മുന്നുടി കൊട്ടാരം ഉണ്ടായി, നിന്ന കൊട്ടാരമില്ല. 1885 വിശാഖം പെരുന്നാളാണ് ആ കൊട്ടാരം പണിയുന്നത്. ആ കൊട്ടാരം പണിയുന്നത് സുഖവാസത്തിന് വേണ്ടിയാണ്. ഏതാണ്ട് ഈ വേനൽക്കാലം, വേനൽക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സുഖവാസത്തിന് അവിടെ ചെല്ലും. ചെല്ലുമ്പോൾ അദ്ദേഹം രണ്ടാളുകളെ വിളിക്കും. ഒന്ന് പരുത്തിപ്പള്ളി റേഞ്ചിലെ റേഞ്ച് ഓഫീസർ, രണ്ടാമത് പാലോട് റേഞ്ചിലെ റേഞ്ച് ഓഫീസർ വിളിക്കും. വിളിച്ചിട്ട് പറയും കാണിക്കാരെ വരാൻ പറയും. കാണിക്കാർക്ക് അവിടെ സത്യം കൊടുത്തിരുന്നു ഈ പൊന്മുടി കൊട്ടാരത്തിൽ തെളിവുണ്ട്.
ഇതും സായിപ്പെടുത്തിച്ചു. എന്നാ കൊട്ടാരമില്ല, വിശാല തിരുനാളും മരിച്ചു. പിന്നെ ആ സംഭവം ശ്രീമൂലം തിരുനാളിന്റെ കാലം വരെ നടന്നിരുന്നു, തീർന്നില്ല. പത്മനാഭോ ആ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൽ, എല്ലാ തിരുവോണത്തിനും അരങ്ങിലുണ്ടോ ഈ തെരു കൊട്ടാരത്തിൽ പോകുന്നവരുണ്ടല്ലോ, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കഥാകന്മാർ. എങ്ങനെയാണ് ഈ സംഭവം സംഭവിച്ചത്? എങ്ങനെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് കാണിക്കാരുമായിട്ടുള്ള ഗോത്രബന്ധം? അത് പറയുമ്പോൾ അല്പം സംഘകാല ചരിത്രം പറയാതെ പോകുന്നത് ശരിയല്ല. തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം യാദവ കുലശ്രേഷ്ഠന്മാർ, യാദവ കുലശ്രേഷ്ഠൻ, യാദവൻ പശുപാലകൻ, ആടിനെയോ പശുവിനെയോ മേച്ചു നടക്കുന്നവൻ യാദവൻ, മലയാളത്തിലെത്തിയ ആയൻ. സംസ്കൃതത്തിലെ യാദവൻ, മലയാളത്തിൽ ആയൻ. അങ്ങനെ ആയരുടെ കുലദേവതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയർ വില്ലി തമ്പുരാൻ. അപ്പൊ ആയർ വില്ലി തമ്പുരാനെ ആരാധിക്കുന്ന കാണിക്കാരും യാദവകളുടെ ശ്രേഷ്ഠനായ കൃഷ്ണനെ ആരാധിക്കുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരും നാടായർ എന്ന് പറയുന്ന നാടാർ സമൂഹവും ഒരേ ഗോത്രത്തിൽ പറന്നവരാണ്. കുട്ടപ്പനറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. തിരുനെൽവേലിയൊക്കെ ഭാഗങ്ങളിൽ നാടന്മാർ അറിയപ്പെടുന്ന കണി വന്നു അല്ലേ, കണി എന്ന് പറഞ്ഞു നാടാർ സമൂഹത്തിന് കണിയുണ്ട്. അപ്പൊ ഒരേ ഗോത്രത്തിന്റെ ഭിന്ന വിഭാഗങ്ങളാണ് തിരുവിതാംകൂർ രാജാക്കന്മാരും നാടാർ സമൂഹവും കാണിക്കാൻ തീർന്നില്ല. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഒളിവിൽ താമസിച്ച കാലം നമുക്കൊക്കെ അറിയാം. അതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട്, ആ തർക്കത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്തായാലും ഒളിവിൽ താമസിച്ചു എന്നുള്ള തർക്കം അറ്റ കാര്യം. ഈ ഒളിവിൽ താമസിച്ച കാലത്ത് മല്ലൻ മരപ്പൻ തുടങ്ങിയ കാണിക്കാർ അദ്ദേഹത്തെ പാറപ്പൊത്തൽ 4 ദിവസം ഒളിപ്പിക്കുകയും പാണ്ഡ്യൻ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത നന്ദിക്കാകെ 3600 ഏക്കർ പതിച്ചു കൊടുത്ത പട്ടയത്തിന്റെ പകർപ്പ് എന്റെ കൈവശമുണ്ട്, പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. കുട്ടപ്പന്റെ കയ്യിൽ ഞാൻ സൗഹൃദം സംസാരിച്ചു സംസാരിച്ചത് ആ പട്ടയത്തിന്റെ പകർപ്പ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിങ്കര സിവിൽ കോർപ്പ് ചെന്ന് നിങ്ങൾ വിവരാവകാശം വഴി ചോദിച്ചാൽ കിട്ടും, ഞാൻ അവിടെ നിന്ന് എടുത്തു. 3600 ഏക്കർ കേരളത്തിൽ, നാഞ്ചുനാട് ഭാഗത്ത് 2800 ഏക്കറോ പറ്റി. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരെന്ന് പറയുന്ന ക്ഷത്രിയർ ബ്രാഹ്മണരുമായിട്ടല്ലാതെ ആരുമായിട്ടും തൊട്ടുതിണ്ടാത്ത മാർത്താണ്ഡവർമ്മ 4 ദിവസം കാണിക്കാരുടെ സംരക്ഷണയിൽ പാറപ്പുറത്തിൽ താമസിക്കുകയും കാണിക്കാർ കൊടുത്ത ഭക്ഷണം സ്വീകരിക്കുകയും കാണിക്കാർ കൊടുത്ത ഭക്ഷണം കഴിച്ചതിനു ശേഷം കാണിക്കാരുടെ അകമ്പടിയോടുകൂടി പാണ്ഡ്യൻ ചെന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ പട്ടയമാണുള്ളത്. ഇത് അവിശ്വസിക്കണം. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുമായി തൊട്ടുഭക്ഷണം ഉണ്ടായെങ്കിൽ, പന്തിമോചനം ഉണ്ടായെങ്കിൽ നിങ്ങൾ അവരുടെ ഗോത്ര ബന്ധു അല്ലെങ്കിൽ പിന്നെ ആരാ? തീർന്നില്ല. ഞാൻ നാടന്മാരുടെ കാര്യം പറഞ്ഞു, അവർക്ക് കൊണ്ട് പട്ടയം, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ഒരാളുകളിൽ ഒന്ന് അനന്ത പത്മനാഭ നാടായർ എന്ന് പറയുന്ന ആളാ, അവർക്കും ഒരു പട്ടയം കൊടുത്തിട്ടുണ്ട്, 4000 ഏക്കറോ മറ്റോ ആണ്. അതിനകത്ത് പറയുന്ന ബ്രഹ്മകുലക്ഷത്രിയരായ അനന്ത പത്മനാഭ നാടായർക്ക് എന്നാണ്, ബ്രഹ്മകുലക്ഷത്രിയരായ അനന്ത പത്മനാഭ നാടായർക്ക് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അവരും ഇതേ ഗോത്രത്തിൽ പിറന്നവരാണ് എന്നാണ്. അവര് ബ്രഹ്മകുലക്ഷത്രിയ, ഇത് ഭരണക്ഷത്രിയ, ഈ ക്ഷത്രിയരിൽ ഒന്നും വിടാതെ ഭാവം നിങ്ങൾ പുറത്തുപോയി, ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നാടിന്റെ ഉടമകളാണ്, ഈ നാടിന്റെ ഭരണകർത്താക്കളായിരുന്നു, ഈ നാടിന്റെ അവകാശികളാണ്. നിങ്ങളുടെ പിടിപ്പില്ലായ്മ കൊണ്ടും നിങ്ങളുടെ സംഘടനാബോധമില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് പോരാടി നേടുവാനുള്ള ആർജവമില്ലാത്തത്
കൊണ്ട് നിങ്ങളെ തള്ളി മാറ്റി വനത്തിലേക്ക് മാറ്റുകയും ഇപ്പോഴും നിങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുത്തൻ തലമുറയും സ്ത്രീകളുമാണ്. നിങ്ങളെ കടക്കണിയിലാട്ടി നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ, നിങ്ങളുടെ അപ്പനെ യന്ത്രം കടത്തിയാട്ടി നിങ്ങളെ അടിമകളാക്കുവാൻ ഇന്നും നിങ്ങൾക്ക് എതിരായിട്ട് സമൂഹം പുറത്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. എവിടെയാണ് ഇത്രയും ആഭ്രാന്തോടുകൂടി ജീവിച്ചതുങ്ങൾ, ഇത്രയും സൗകര്യങ്ങളോടുകൂടി ജീവിച്ചതുങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ പുറത്തായത്? എന്റെ തുടക്കം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാര്യം പഴയ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങളുടെ കഷ്ടകാലം, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്കുള്ള അവകാശം നഷ്ടപ്പെടാൻ തുടങ്ങുന്നത് 1837 1837 ഇന്ന് നമ്മൾ വെള്ളയമ്പലത്ത് കാണുന്ന നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിക്കും. അതിന്റെ ഡയറക്ടറായ കരിമിക്കോട്ട എന്ന് പറയുന്ന സാഹിബ് മരിച്ചപ്പോ ജോൺ അലൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഡച്ചുകാരൻ സാഹിബിന്റെ അധികാരം ഏറ്റു. ഇയാൾ ഒരു നായാട്ട് വിദഗ്ധൻ. അദ്ദേഹം ഇങ്ങനെ നായാട്ടിനേക്ക് ഇവിടെ വന്നപ്പോ അയാൾ വിചാരിച്ചു നമ്മുടെ അവതീരമലയിൽ ഒരു നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിക്കും. അങ്ങനെ 1852 അവിടെ ഒരു നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചു. 1852 വലിയ രസമാണ്. ആ ബംഗ്ലാവിന് സ്ഥലമൊക്കെ കണ്ടു. പക്ഷെ ശക്തിയായ കാറ്റാണ്. കെട്ടിടം പണിയണമെങ്കിൽ ആശാരിമാര് വേണം. ആശാരിമാരായി വനത്തിൽ പോകില്ല. ആകെ കണിക്കാർ മാത്രമേ പോകൂ. അന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനാങ്കല് വെച്ച് തടി അറുത്ത് അടിച്ചു കൂട്ടി, അവിടെ ആശാരിയെ കൊണ്ട് അടിച്ചു കൂട്ടി അവിടെ വെച്ച് കുഴപ്പങ്ങളെല്ലാം തീർത്തേഷ്യം പൊളിച്ചു. പൊളിച്ചിട്ട് കാണിക്കാരെ കൊണ്ട് ചോദിച്ചു ചോദിച്ചു അതിന് മലയിൽ കൊണ്ടുവന്ന് കേട്ടോ. ഈ അടുത്ത കാലം വരെ അതുണ്ടായില്ല. ഇത് ഏതോ ഒരു ശക്തിയായ കാറ്റിൽ പോയി. പക്ഷേ ഈ അനന്ത്രാവണം എന്ന് പറയുന്ന സായിപ്പിന് ആ ഭൂമി പിടിച്ചു. അദ്ദേഹമാണ് ആദ്യത്തെ എസ്റ്റേറ്റ് ഉടമ. അദ്ദേഹം എസ്റ്റേറ്റ് തയ്യാറാക്കിയതോടുകൂടി 100 എസ്റ്റേറ്റുകളാണ് പൊന്നുടി എസ്റ്റേറ്റ്, കുളച്ചുക്കര എസ്റ്റേറ്റ്, തുടങ്ങിയ എസ്റ്റേറ്റുകൾ പിന്നെ വന്നത്. അങ്ങനെ 1852 തുടങ്ങിയ വനം കയ്യേറ്റത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയവരാണ് നിങ്ങൾ. ആദ്യത്തെ നിങ്ങളുടെ സ്ഥലം കയ്യേറ്റം ചെയ്യുന്ന സായിപ്പുമാരാണ്, യൂറോപ്യന്മാരാണ്. അല്ല, ഒരുപാട് വിശദമായി പറയാൻ ഞാൻ അതിലേക്കൊന്നും കണ്ടേ. ഇനി രണ്ടാമതാണ് ഏറ്റവും വലിയ അപകടകരമായ സംഭവം നടന്നത് 1942 1942 ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോ നമുക്ക് പണ്ടേ അരി തികയാത്തവരാണ്. അതുകൊണ്ട് അരി പോകുമ്പോ പണ്ടേ ഇറക്കുമതിയാണ്. പക്ഷെ ഇറക്കുമതി നടക്കാതെ ഒന്ന് യുദ്ധം വന്നപ്പോ ബർമയിൽ നിന്നാണ് നമ്മൾ അരി ഇറക്കിക്കൊണ്ടിരുന്നത്. ബർമ ജപ്പാൻകാർ പിടിച്ചടക്കി, അവിടെ നിന്ന് അരി വരാതായി. നാട്ടുകാർ പട്ടിണിയും പരിവട്ടവുമായി. പട്ടിണി കിടന്ന ആളുകൾ മരിക്കുമെന്ന അവസ്ഥ വന്നപ്പോ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി, വനഭൂമിയിൽ ആർക്ക് വേണോ കൃഷി ചെയ്യാം. അന്നെടുത്ത മുദ്രാവാക്യത്തിന്റെ പേരാണ് ഗ്രോ മോർ ഫുഡ്. ചിത്തിരി തിരുനാളും നമ്മുടെ സി വി രാമസ്വാമി അയ്യറും കൂടി തീരുമാനമെടുത്തു ഗ്രോ മോർ ഫുഡ്. ആർക്ക് വേണോ ഏറെ കയ്യേറി ഭൂമി കയ്യേറി കൃഷി ചെയ്യാം. അങ്ങനെ മധ്യ കേരളത്തിൽ കിടന്ന അച്ചായന്മാരും അല്ലാത്തവരും നായന്മാരും പട്ടന്മാരും എല്ലാരും ഇടിച്ചൊക്കെ കയറി ഇഷ്ടം പോലെ ഭൂമി വളച്ചെടുത്തു. അവിടെയുള്ള പാപം കാണിക്കാരെ മുഴുവൻ അടിച്ചു പറഞ്ഞു. കാണിക്കാരെ മാത്രമല്ല മുതുവാന്മാര് ബാക്കിയുള്ള എല്ലാ ജാതികളും പുറകോട്ട് പോയി. തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും പുറകോട്ട് പോയത് മലയരയരും കാണിക്കാരും. അങ്ങനെ അവരുടെ ഭൂമി ഇവർ പട്ടയത്തിൽ അവരത് പിന്നെയാണ് പതിപ്പിച്ചത്. ഈ അപ്പോ എന്ത് പറ്റി? വനം മുഴുവൻ സ്വന്തമായിരുന്ന, എവിടെ വേണമെങ്കിലും കൃഷി ചെയ്ത്, എവിടെ വേണമെങ്കിലും ജീവിച്ച് മാറി മാറി ജീവിച്ചു വന്ന പാവം കാണിക്കാരനു പകരം സ്ഥലം കൊടുത്തത് 2 ഏക്കർ ഭൂമി. 2 ഏക്കർ ഭൂമി. ഈ പറഞ്ഞതുപോലെ മലയറിയരുടെ 2 ഏക്കർ ഭൂമിയിൽ നിങ്ങൾ ഒതുങ്ങിയപ്പോൾ നിങ്ങൾ 2 ഏക്കറിനകത്ത് ജീവിക്കേണ്ടി വന്നു. പേരെടുത്ത് ജീവിച്ചവർ, വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചവർ, ഈ 2 ഏക്കറിനുള്ളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതെ വന്നു. നിങ്ങൾ കൃഷിയിലേക്ക് തിരിയേണ്ടി വന്നു. നിങ്ങളുടെ കൃഷി വിഭവങ്ങൾ മുഴുവൻ ചൂഷണം ചെയ്യാൻ ആളുകളെത്തി. ഈ ചൂഷണത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാണിച്ചന്തകൾ പോലുള്ള കോട്ടൂര് ചന്തകൾ തുടങ്ങി. ഈ ചന്തകൾ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചൊൽപ്പടിക്ക് നടത്തേണ്ടി വന്നു. അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും സഹായത്തോടുകൂടി കൈക്കൂലി വാങ്ങിക്കൊണ്ട് അവര് നടത്തിയ വാനം കൊള്ളയിൽ നിന്നാണ് നിങ്ങൾ പുറത്താകപ്പെട്ടത്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്താക്കി 5, 10, 15 സെന്റിന്റെ ഗുഡമകളായി മാറേണ്ടി വന്നതാണ്. അതിനെതിരെയാണ് നിങ്ങളുടെ സംഘടിക്കേണ്ടതും ശക്തിമാന്മാരാകേണ്ടതും.
ഈ നിങ്ങൾക്ക് നേരിടേണ്ടത് രണ്ട് മാർഗങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ലോക്കൽ ലീഡർഷിപ്പ് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെ വളർത്തിയെടുക്കുകയും അവരെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് മാന്യമായി വർത്തമാനം പറയുവാനും സർക്കാരിന്റെ അധികാരികളുടെ മുഖത്ത് നോക്കി എന്റെ അവകാശം ഇതാണ്, എന്റെ സമൂഹത്തിന്റെ അവകാശം ഇതാണ്, ഇത് നിങ്ങൾ എനിക്ക് തരണമെന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കണം. ചെറുപ്പക്കാരനായാലും പെണ്ണായാലും. രണ്ട്, നിങ്ങൾ സംഘടനാ ബോധമുള്ളവരായി മാറണം. നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിനെ കുറിച്ച് വിലയിരുത്തണം. നിങ്ങളുടെ ആദ്യത്വത്തെ കുറിച്ച്, നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. അതിന്റെ പരിശുദ്ധിയും അതിന്റെ പരികർമ്മിതത്വവും നിങ്ങളുടെ പഴയകാല ഓർമ്മകളും പഴയകാല പിന്നെ ആയുർവേദ ചികിത്സ പോലുള്ള സംസ്കാരങ്ങളും കഴിയുന്നതും നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഉണ്ടാകണം. അതിന് സംഘടനാ ബോധമല്ലാതെ മറ്റൊന്നുമില്ല. സംഘടന ശക്തമാകേണ്ടതുണ്ട്. ഒരു സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ 10,000 കൂടേണ്ട സമയത്താണ് ഏകദേശം 100-125 ആളുകൾ പങ്കെടുക്കുന്നത് എന്നുള്ള ഗതികേട് കൂടി, അതിനുള്ള പ്രതിഷേധം കൂടി നിങ്ങളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ഞാൻ ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകും. ചിലപ്പോൾ ചിലർ പിന്നെ വിളിക്കില്ല, വിളിക്കാതിരിക്കുന്നത് അത്രയും നല്ലതായി കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് വന്നാൽ പോരാ, നിങ്ങൾ ഈ വന്നവർ പങ്കെടുക്കണം. പങ്കെടുത്ത് ഞാൻ പറഞ്ഞ 10 കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയിൽ വെക്കണം. നിങ്ങളുടെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ഭർത്താവിനോടോ കുട്ടികളോടോ പറയണം. അയൽവക്കത്താരോട് പറയണം. അയൽവക്കം നമ്മൾ അയൽക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ നിങ്ങൾ അല്പം പരദൂഷണം പറയുന്ന കൂട്ടത്തിൽ എന്റെ പരദൂഷണം കൂടി അല്പം പറയണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ പേരിൽ അടുത്ത തവണ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടി ഈ ഹാള് നിറഞ്ഞ് കവിയണം. ഇവിടെ നടക്കുന്ന എന്നേക്കാൾ മിടുക്കരും പ്രഗത്ഭരുമായ ആളുകൾ വന്ന് നിങ്ങളെ കുറിച്ച് സംസാരിക്കണം. അങ്ങനോടെ നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം. നിങ്ങളുടെ നേതാക്കൾ എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കണം. അടുത്ത യോഗത്തിലൂടെ ഒന്ന് സംസാരിക്കേണ്ടത് ഞാനല്ല അതിന്റെ ആള്, അതിന്റെ ആളുകൾ വേറെയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ വാർത്തെടുക്കേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക്, മക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കാൻ അച്ഛനും അമ്മയും തയ്യാറാവണം. അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ പള്ളിപ്പടുത്തി പോയിട്ടില്ല എന്ന് പറയുന്നൊന്നും വലിയ കാര്യമല്ല. പള്ളിക്കടുത്ത് പോകണമെന്നൊന്നുമില്ല. ഇതിന് നമുക്ക് സാമാന്യ ബുദ്ധി മതി, സാമാന്യ ബോധം മതി, അന്യോന്യമുള്ള സ്നേഹം മതി. എല്ലാം ഒന്നിക്കാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിന്റെ ആയുസ് ഞാൻ ഇതാ തരുന്നു 25 വർഷം. ആ ദുരന്തത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ കൊണ്ടുചെന്നാക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.